ഹലോ നമസ്കാരം WMMedia-യിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് മിസ്റ്റർ അഭിലാഷ് പിള്ളൈ. പുള്ളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വന്തം ആവശ്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകുന്ന അല്ലെങ്കിൽ ചാരിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം ഈ തിരക്കുകൾക്കിടയിലും ഒരു നല്ല മകനായും ഒരു നല്ല ഭർത്താവായും ഉള്ള കടമകൾ അദ്ദേഹം നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. കുറച്ചു നേരം അദ്ദേഹവുമായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഓക്കെ. ഹലോ, അപ്പോൾ നമ്മുടെ കൂടെ അഭിലാഷ് പിള്ളയാണ് എന്നുള്ളത് വാട്ടർമെലൺ മീഡിയയിലേക്ക് നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ടു വാട്ടർമെലൺ മീഡിയ അഭിലാഷ്. അഭിലാഷ് പിള്ള അല്ലെങ്കിൽ അഭിലാഷ് ഏട്ടൻ എന്നൊക്കെ പറയുന്നതിനെ കൂടുതൽ എല്ലാവരും അറിയുന്നത് അഭിയേട്ട എന്നാണ് അല്ലേ? ഞാനും ഒരുപാട് പേര് കേട്ടതിന് ശേഷമാണ് ആളെ പരിചയപ്പെട്ടതും. അഭിയേട്ട എന്നുള്ള പേര് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇത്. ഇപ്പൊ അഭിലാഷ് പിള്ള ടിക്ടോക്കിലുള്ള അഭിലാഷ് പിള്ളയെ അറിയാവുന്ന ചോദിച്ചവരും അതിരിപ്പെട്ട ആർക്കും അറിയില്ല. പക്ഷെ അഭിയേട്ട എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറയാം ആ ടിക്ടോക്കിലുള്ള ആളാണെന്നുള്ള അല്ലെ? കൊറേ ആയില്ലേ ദുബായില്? ദുബായില് ഇപ്പൊ ഏകദേശം ഒരു 12 വർഷത്തിനടുത്തായി. 12 വർഷത്തോളായിട്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 7 വർഷമാവുന്നു. 7 വർഷമായിട്ട് തന്നെ ഫാമിലി ഇവിടെ തന്നെ ഉണ്ട്. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി ഒരു HR-ലാണ് വർക്ക് ചെയ്യുന്നത്. അവള് ഏകദേശം 6 വർഷമുണ്ട്, ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പള് ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്, അത്യാവശ്യം ഫേമസ് ആയിട്ട് എല്ലാരും അറിയപ്പെടുന്ന ഒരാളാണ്. അതില് കൂടുതൽ അറിയപ്പെടാനും വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് പിന്നാലെ പറഞ്ഞു വരാം. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിലോട്ട് ചേട്ടൻ എന്നാണ് കൂടുതൽ ഈ താല്പര്യപ്പെടാൻ തുടങ്ങിയത്? ഏകദേശം ഒരു മുമ്പൊക്കെ ഫേസ്ബുക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഉപയോഗിക്കും, പക്ഷെ അതിനകത്ത് നമ്മുടെ ഫാമിലി ആണെന്ന് നമുക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ ഉള്ളായിരുന്നു. ഒരു ഒരു 1.5 വർഷം മുമ്പാണ് എൻ്റെ ഒരു കൊളീക്ക് എനിക്ക് ഈ ഒരു ടിക്ടോക്ക് വീഡിയോ അയച്ചിരുന്നത്. എൻ്റെ ടിക്ടോക്കിന്റെ ആപ്പ് പോലും ഇല്ല. അപ്പൊ ഈ ഒരു ആപ്പിൽ അവനൊരു വീഡിയോ അയച്ചിരുന്നിട്ട് എന്നോട് ചോദിച്ചു നിനക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ യൂട്യൂബൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്തു, അതിന്റെ ട്യൂട്ടോറിയലൊക്കെ എടുത്ത് ഇതെങ്ങനെയാണ് ടിക്ടോക്ക് വീഡിയോ ചെയ്യുക. അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു 1.5 വർഷം മുമ്പ് ഫസ്റ്റ് വീഡിയോ ഞാൻ എടുത്ത് ടിക്ടോക്ക് വീഡിയോ. പിന്നീടാണ് അവിടെ നിന്നാണ് പിന്നീട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മുന്നോട്ട് കേറിയതാണ്. അവള് ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അതെല്ലാം മെയിൻ ആയിട്ടാണ് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ ടിക്ടോക്കിലാണ് അല്ലേ? ബിക്കോസ് ഓൺ വോയിസ് ഏറ്റവും കൂടുതൽ വരുന്നത് ടിക്ടോക്കിലാണ്. അപ്പൊ ഓൺ വോയിസിന്റെ ഒരു കലാപ്രതിഭയും കൂടെയാണ് എല്ലാം. അക്കൗണ്ട് എടുത്ത് നോക്കി അറിയാം ഏറ്റവും കൂടുതൽ ഓൺ വോയിസ് ആണ് ചെയ്തിട്ടുള്ളത് അല്ലേ എവിടെ പോയാലും. അത് മാത്രമല്ല, ഇൻസ്റ്റയിലാണെങ്കിലും എന്താ പറയാ ഫേസ്ബുക്കിലാണെങ്കിലും ഓൺ വോയിസ് ചെയ്യാറുണ്ട്. അപ്പം ഈ ഒരു ഫീൽഡ് ജോലി അല്ലെങ്കിൽ പ്രൊഫഷൻ ഇത് തന്നെയാണോ? അല്ലല്ലോ, ഞാൻ വർക്ക് ചെയ്യുന്നത് വേറെയാണ്. ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതിലൊരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതൊരു സമയം ബുക്കിന് മാത്രം തുടങ്ങിയ ഒരു കാര്യമാണ്. സമയം ബുക്കിന് തുടങ്ങിയതാണോ? പക്ഷേ നമ്മൾ ഇത് കണ്ടെത്തൊന്നും അഭിയുടെ ഓരോ വീഡിയോസ് കാണുമ്പോഴും തോന്നുന്നു നമ്മൾ ഇതിലാണ് അദ്ദേഹം പ്രൊഫഷണൽ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം അത്രയ്ക്ക് ഫുൾ ടൈം ആള് ലൈവ് ആണ്, ഡെഡിക്കേറ്റഡ് ആണ് ഭയങ്കര. കാരണം ഫീൽഡിൽ കോമ്പറ്റീഷൻ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ്, പുതിയതും പഴയതുമായിട്ടുള്ള ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഇപ്പൊ ഉള്ളത് കൊണ്ട് നമുക്ക് പിടിച്ചു നിന്നില്ലെങ്കിൽ ഫീൽഡ് ഔട്ട് ആയി പോകും. അപ്പൊ മാക്സിമം അടിച്ചു നിക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള കാര്യം. അപ്പൊ വൈഫ് സപ്പോർട്ടാണോ ഇതിനൊക്കെ? കുഴപ്പമില്ല, പുള്ളിക്കാരത്തേക്ക് അധികം ക്യാമറയുടെ മുമ്പിൽ വരുന്നതിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ ബാക്ക് സപ്പോർട്ട് നന്നായിട്ടുണ്ട്. അറിയാം, കാരണം വേണ്ടാത്ത വഴിക്കൊന്നും പോവില്ല എന്നൊരു ചിന്തയുണ്ട്. അതുകൊണ്ട് അവരുടെ വിശ്വാസമാണ്, വിശ്വാസം അല്ല എല്ലാം എന്നുള്ള ചോദ്യമല്ല. ഓക്കെ, അപ്പം പുള്ളിക്കാരത്തി പിന്നെ എന്തെങ്കിലും എന്താ പറയുക നെഗറ്റീവ് സൈഡൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. ട്രോളുകളൊക്കെ ഇപ്പൊ അറിയാലോ, വീട്ടിൽ നിൽക്കുമ്പോൾ ഇഷ്ടംപോലെ ട്രോളുകളും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വരും. നമുക്ക് ആകെ വേണ്ട സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയുടേതാണ്. അവര് നമ്മളെ കറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ നമ്മളെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ. ഇപ്പൊ ഏത് ട്രോള് വന്നാൽ ചിലപ്പോൾ നമ്മൾ തന്നെ ആ ട്രോളിന് ചെന്നിട്ട് കമന്റ് ബോക്സ് ചെയ്തിട്ട് ചേട്ടാ ഇത് കൂടെ മനോഹരമാക്കാമായിരുന്നു, ഇത് പോരെ സംഭവം, ചിലപ്പോൾ അത് ഭയങ്കര ഇതായിരിക്കും. എന്നാലും പോലും നമ്മളെ ഫാമിലിക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഇതുപോലുള്ള
റോഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് റിക്കവർ ചെയ്ത് പോകാം. നാട്ടില് ഞാൻ ട്രാൻഡത്ത് ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങള് കൊല്ലം, അപ്പൊ അടുത്തുള്ള അയൽ ജില്ലയാണ്. അപ്പോള് നാട്ടിൽ ഇപ്പൊ ആരൊക്കെയാ ഉള്ളത്? നാട്ടില് അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛനും ആദ്യം അച്ഛനും അമ്മയും ഞാനും ആയിരുന്നു. അപ്പൊ അമ്മ ഒരു 9 വർഷം മുമ്പ് മരണം. ഒറ്റ മകനാണ്? അതെ അതെ, ഒറ്റ മകനാണ്. അപ്പൊ അമ്മ 9 വർഷം മുമ്പ് മരണപ്പെട്ടു. ഇപ്പൊ അച്ഛനും ഞാനും മാത്രമായിരുന്നു. ഇപ്പൊ ഉള്ളത് അച്ഛനും അഭിയേട്ടനുമാണ് ഉള്ളത് അല്ലെ. അപ്പൊ ഈ നാട്ടിലൊക്കെ എല്ലാവർക്കും അറിയോ, അത്യാവശ്യം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. ഞങ്ങളുടെ ഫേസ്ബുക്കിൽ കുറച്ച് കൂട്ടായ്മകളുണ്ട്, ഞങ്ങളുടെ ആറ്റിങ്ങൽക്കാര ഗ്രൂപ്പ്. അങ്ങനെയുള്ള ഗ്രൂപ്പുകളിനകത്തൊക്കെ ഓരോരുത്തരും ഇപ്പൊ ഇവിടെ ഉള്ളവർ എന്റെ വീഡിയോസ് എടുത്തുകൊണ്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അല്ലാതെ കുറച്ച് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും, പിന്നെ നാട്ടിലെ ടിക്ടോക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ കുറെ വീഡിയോസുകളൊക്കെ സ്പ്രെഡ് ആവാൻ തുടങ്ങിയപ്പോ നാട്ടിലൊക്കെ കുറെ അറിഞ്ഞു തുടങ്ങി അല്ലേ. അങ്ങനെ നാട്ടിലെ അത്യാവശ്യം ഇപ്പൊ ഫേമസ് ആയിട്ട് രീതിയിൽ അറിയുന്നു. അച്ഛനും അല്ല, അച്ഛൻ കഴിഞ്ഞ ദിവസമാണ് ഫേമസ് ആയത്. ആ അത് പറയാൻ വന്നു. ഞാൻ ഈയിടെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴ് ഒരു ചാനലാണോ അവരെനിക്ക് തോന്നുന്നു, ഇതുപോലൊരു മീഡിയ ചാനലാണ് അവര്, അത്യാവശ്യം ന്യൂസ് ചാനലാണെന്ന് തോന്നുന്നു. ഇതെല്ലാം അഭിയേട്ടന്റെ അച്ഛന്റെയും ഒക്കെ ഒരു വീഡിയോ വെച്ചിട്ട് ഇങ്ങനെ പറയുന്നു. പക്ഷെ എന്റെ അതിന് മുന്നിലുള്ള വീഡിയോ എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല. പിന്നെയാണ് ഞാൻ സെർച്ച് ചെയ്ത്, സെർച്ച് ചെയ്തപ്പോഴത്തേനും ഇങ്ങനെ അച്ഛന്റെ വീഡിയോ എടുത്തിട്ട് അതൊരു ഭയങ്കരമായിട്ട് അങ്ങ് വൈറലായി പോയി ആ വീഡിയോ. അതിന്റെ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞു. ഒരു 22 ദിവസത്തെ വെക്കേഷന് വേണ്ടി ഞാൻ നാട്ടിൽ പോയി. അതിന്റെ സത്യാവസ്ഥ വിശേഷങ്ങളല്ല, 22 ദിവസത്തെ വെക്കേഷന് നാട്ടിൽ പോയിട്ട് ആകെ ഞാൻ നാട്ടിലൊരു 3 ദിവസം നിന്നോളൂ. അപ്പൊ ഞാൻ അച്ഛനോട് ആദ്യമേ പറഞ്ഞു, അച്ഛൻ നമ്മുടെ വീട്ടിനകത്ത് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് കുറച്ചൊന്ന് ഫുള്ള് എൻജോയ് ചെയ്യാം, നമുക്കൊന്ന് കറങ്ങിടക്കാം. കാരണം അച്ഛനും ഞാനും വൈഫേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഒന്ന് കറങ്ങി നടന്ന് നമുക്ക് പറ്റാവുന്നിടത്തൊക്കെ പോകാം. അപ്പൊ ഈ ടിക്ടോക്ക് വഴി കുറെ സൗഹൃദങ്ങൾ, നല്ല സൗഹൃദങ്ങളുണ്ട്. അപ്പൊ അവരൊക്കെ ഞാൻ നാട്ടിൽ വന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇവിടെ നിന്ന് ജോലി വിട്ടിട്ട് പോയ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവർ ഷൊർണൂര്, നമ്മുടെ കോഴിക്കോട്, ഇവരൊക്കെ ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരും പറയുന്നുണ്ട്, ബേട്ട അച്ഛനെ കൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് വരണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അങ്ങനെ ഒരു ട്രിപ്പ് അങ്ങ് പ്ലാൻ ചെയ്തു. അപ്പോൾ ഓരോ ദിവസവും ഞാൻ അച്ഛനെയും കൊണ്ട് ഇങ്ങനെ ആ ട്രെയിനിന്റെ യാത്രകളും ഒക്കെ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രെയിനിൽ ഇങ്ങനെ അച്ഛനെയും കൊണ്ട് ഫുൾ അച്ഛനെയും കൊണ്ട് ഇങ്ങനെ വൈബ് അടിച്ചിങ്ങനെ നടക്കുക. സംഭവം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ കറങ്ങി. അവസാനം വൈഫിൻ്റെ വീട് ബോംബെയിലാണ്. വൈഫിൻ്റെ വീട്ടിൽ വന്ന് ബോംബെയിൽ വന്നു. ബോംബെയിൽ വന്നിട്ട് അവിടെ കുറച്ച് ദിവസം നിന്നിട്ട് ഞാൻ വരുന്നതിൻ്റെ തലേ ദിവസം അച്ഛനെ ബോംബെ എയർപോർട്ടിൽ നിന്ന് നാട്ടിലേക്ക് കയറ്റി വിടുകയാണ്. ഓ അത് ശരി, ബോംബെ എന്നാണ്. അച്ഛൻ, അതെ, അച്ഛനെ ബോംബെ എയർപോർട്ടിൽ നിന്ന് കേരളത്തിലേക്ക് അച്ഛനെ അയക്കുവാണ്. അതിന്റെ പിറ്റേന്ന് ഞാൻ തിരിച്ച് ദുബൈക്കും വരുവാണ്. സംഭവം ആ വീഡിയോ ഞാൻ എടുത്തിട്ട് ഞാൻ ഇവിടെ നമ്മുടെ ദുബൈയിൽ ഞാൻ GCC കൺട്രിയിലെ ഞാൻ ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് യാതൊരു വിധത്തിലുള്ള ചലനങ്ങളും ഉണ്ടാക്കിയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർ ഡെയിലി എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവർക്കറിയാം ഞാൻ നാട്ടിലാണ് അച്ഛനെയും കൊണ്ട് ഓരോ സ്ഥലത്ത്. കാരണം അതിനകത്തുള്ള ഓരോ കാര്യങ്ങളും ഞാൻ ഇവിടെ ടിക്ടോക്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ഓരോ വീഡിയോസുകളും. അപ്പൊ ഇവിടെ ഉള്ളവർക്ക് അതൊരു വിഷയമേ അല്ലായിരുന്നു. ഇത് കയ്യിൽ നിന്ന് പോയത് ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഞാനിത് അപ്ലോഡ് ചെയ്തപ്പോൾ ഞാനിതിന് ക്യാപ്ഷൻ കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നില്ല ഇത് ഇത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന്. അപ്പം നമ്മൾ ഇവിടെ കൊടുത്ത അതേ ക്യാപ്ഷൻ തന്നെയാണ് അവിടെ കൊടുത്തത്. അവിടെ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പ്രവാസിയുടെ അവസ്ഥ. എന്താ പറയുക, ഇങ്ങനെ ചങ്ക് പൊട്ടി നോക്കി നിൽക്കാനേ കഴിയൂ നമ്മുടെ പ്രിയപ്പെട്ടവർ യാത്രയാകുമ്പോൾ. ഇത് ആൾക്കാർ എടുത്തത് ഞാൻ അവരിങ്ങനെ നോക്കുമ്പോൾ അച്ഛൻ എയർപോർട്ടിനകത്തേക്ക് പോകുന്നു, ഇന്ത്യൻ പോലീസുകാർ നിൽക്കുന്നു, നമ്മുടെ പോലീസ് സേന നിൽക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ വെളിയിൽ നിന്ന് ടാറ്റ കാണിക്കുന്നു. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് വെച്ചാൽ അച്ഛനെ ഞാൻ ഗൾഫിലേക്ക് കയറ്റി വിടുകയാണ് ജോലിക്ക്. എന്റെ ദൈവ സത്യം, എന്നെ എടുത്തിട്ട് മലയാളികൾ പൊങ്കാലിട്ട് നല്ല രീതിയിൽ അത്യാവശ്യം ഒരു രക്ഷയില്ല. അത് നമ്മുടെ ഒരു GNPC എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഒരു കൂട്ടായ്മ ഉണ്ട്, ഒരുവിധപ്പെട്ട കേരളത്തിലെ മലയാളികൾ മുഴുവനുള്ള ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിനകത്ത് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിനകത്തായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത്. പക്ഷെ ഞാൻ അന്ന് വൈഫുമായിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്ന കാരണം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അന്നത്തെ ദിവസം ആ ഫേസ്ബുക്ക് നോക്കുന്നില്ല. ഞാൻ അതിനകത്ത് ഈ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ വൈഫിൻ്റെ ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. ഞാനത് ശ്രദ്ധിച്ചു. രാത്രി ഏകദേശം ഒരു പാതിരാത്രി വന്ന് ഞാൻ വീട്ടിൽ കയറിയതിന് ശേഷമാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ നെറ്റൊക്കെ ഓണാക്കി സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ മെസ്സേജുകൾ വരുവാണ്. എന്നെ പരിചയമുള്ളവരൊക്കെ എൻ്റെ ഇൻബോക്സിൽ വന്ന് പറയുന്നുണ്ട്, അപ്പം നിങ്ങൾ ഒരു ചിലരൊക്കെ നല്ല അസഭ്യമായ രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് വൾഗറായിട്ടൊക്കെ മെസ്സേജ് കമൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ഇനിയിപ്പോൾ ഈ രാത്രി ഒന്നും ചെയ്യാൻ പറ്റില്ല, നേരം വിളിക്കട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ പിറ്റേന്ന് ഉച്ചയ്ക്ക് ഏകദേശം അപ്പോൾ ആ വീഡിയോ ഏകദേശം നല്ല രീതിയിൽ ഷെയറും ഭയങ്കരമായിട്ട് ആ വീഡിയോ വൈറലായി. അച്ഛനെ ഇങ്ങനെ എയർപോർട്ടിൽ കയറ്റി വിടുന്ന വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി. അപ്പോൾ പിറ്റേന്ന് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അതിൻ്റെ ഒരു
വേറൊരു വീഡിയോ ചെയ്തു. ഞാൻ തന്നെ ഇരുന്നിട്ട് കാര്യം പറഞ്ഞു, അച്ഛൻ്റെ ഈ വീഡിയോ കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് സംഭവം, ഇങ്ങനെയാണ് സംഭവിച്ചത്. അത് ക്യാപ്ഷനിൽ വന്നൊരു മിസ്റ്റേക്ക് ആയിരിക്കാം, അതായതുകൊണ്ടായിരിക്കാം നമ്മുടെ ആൾക്കാർ ഇങ്ങനെ തെറ്റിദ്ധരിച്ചത്. ഈ തിരിച്ച് വീഡിയോ ഞാനിത് ജി എൻ ബി സിയിലും പോസ്റ്റ് ചെയ്തു, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിലും ഫേസ്ബുക്ക് റീൽസിലും എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തു. പക്ഷെ ആ വീഡിയോ മറ്റത് റീച്ചായതിനെക്കാട്ടി മുകളിൽ ഈ വീഡിയോ റീച്ചായി, സെക്കൻഡ് വീഡിയോ. അപ്പോൾ ആൾക്കാർ മുഴുവൻ അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു സത്യാവസ്ഥ ഉണ്ട് എന്ന്. അപ്പോൾ ഈ തെറി വിളിച്ച ആൾക്കാരൊക്കെ എന്ത് വേണം, അവർ പറഞ്ഞ് ഏട്ടാ ഞങ്ങൾക്ക് പറ്റിയത് ഇതാണ്, ഞങ്ങൾ ചിന്തിച്ചത് നിങ്ങളുടെ ക്യാപ്ഷൻ കണ്ടു, ഞങ്ങൾ നോക്കുമ്പോൾ എയർപോർട്ടിൻ്റെ പുറത്ത് ഇന്ത്യൻ പോലീസ് നിൽപ്പുണ്ട്, അച്ഛൻ ടാറ്റ കാണിച്ച് അച്ഛൻ ആ കണ്ണ് നിറഞ്ഞിട്ട് പോകുന്നുണ്ട്, സഹിക്കാൻ വയ്യാതെ നിങ്ങളെ തെറി വിളിച്ചു പോയതാണ്. അപ്പൊ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം എല്ലാവരും സിമ്പതി ആയി പോയെന്ന് വെച്ചാൽ അച്ഛൻ്റെ മുഖം, ആ മുഖം കണ്ട് കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. എനിക്ക് തിരിച്ചു വന്നിട്ട് എത്രയെങ്കിലും ദിവസം അച്ഛനെ മിസ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് നാട്ടിൽ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ഇതുപോലുള്ള ആക്രമണം കൂടെ ആയപ്പോൾ എനിക്ക് പൂർത്തിയായി. അപ്പൊ ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. അദ്ദേഹം എന്താ അച്ഛനെ എത്രത്തോളം സന്തോഷിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം സന്തോഷിപ്പിച്ചതിന് ശേഷം, എന്നാലും എത്ര സന്തോഷിച്ചാലും ഒരു വേർപാടെന്ന് പറഞ്ഞത് സങ്കടം തന്നെയാണ്. ആ ഒരു സങ്കടത്തിന്റെ പുറത്താണ് അദ്ദേഹത്തിന്റെ അച്ഛൻ അന്ന് ഇതില് എന്താ പറയാ എയർപോർട്ടിലേക്ക് കയറി പോണത്. അപ്പൊ അത് എന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞത് നമ്മൾ പ്രതീക്ഷിക്കാത്ത, അതിൽ കൂടി ഒരു ഫേമിംഗ് ആയി, അത് വേറൊരു സത്യം. അതിൽ കൂടെ അല്ല, പിന്നെ ഒരു കാര്യം ഉണ്ട്, ആ ഒരു വീഡിയോയിൽ കൂടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അവർ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും അച്ഛനെ നോക്കാൻ മക്കളെ നോക്കാൻ സമയമില്ലാത്തൊരു ടൈമാണ്. ആ ഒരു ടൈമിൽ ഉള്ള ടൈം കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ അച്ഛനെ കൊണ്ടുപോയി എത്രത്തോളം കുറച്ച് പറ്റുന്ന അത്രയും നേരം സന്തോഷിപ്പിക്കാമോ, അദ്ദേഹത്തിനെ ചേർത്ത് പിടിക്കാമോ, പറ്റുന്ന സന്തോഷം കൊടുക്കാൻ പറ്റിയതിൽ ഏറ്റവും വലിയൊരു കാര്യമാണ്. അതിലാ മകൻ്റെ റെസ്പോൺസിബിലിറ്റി അദ്ദേഹം നല്ല രീതിയിൽ നിറവേറ്റിയിട്ടുണ്ട്. അത് നമുക്ക് സന്തോഷമാണ്, കാരണം നമുക്ക് വേണ്ടിട്ട് ഒരു ആയുസ് മുഴുവൻ കളഞ്ഞിട്ടാണ് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മൾക്ക് വേണ്ടി ഓടുന്നത്. ഇപ്പൊ എസ്പെഷ്യലി എന്റെ അമ്മ നഷ്ടപ്പെട്ടപ്പോ നമ്മുടെ രണ്ട് കണ്ണിലും ഒരു കാഴ്ച പോയ അവസ്ഥയാണ് എനിക്കും അച്ഛനും ഒക്കെ. അപ്പോ അച്ഛൻ എത്രത്തോളം ചിരിക്കാൻ പറ്റുമോ അത്രത്തോളം ചിരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. അച്ഛന്റെ മോ സന്തോഷമായിട്ടിരിക്കുക, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലും നമ്മളത് അച്ഛനോട് തൽക്കാലം പറയാതിരിക്കുക, കാരണം ആ മനസ്സിനെ വെറുതെ വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനകത്ത് ഏറ്റവും വലിയ ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു അച്ഛനെ ഇപ്പോൾ ഞാൻ നാട്ടിൽ ഒറ്റയ്ക്ക് നിർത്തിയിട്ടാണോ, അതിനകത്ത് പലരും എന്നോട് ഈ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ട് അച്ഛനെ കൊണ്ടുവന്ന് ദുബൈയിൽ കൂടെ നിർത്തിക്കൂടാ? അപ്പൊ അതിന് ഞാൻ വ്യക്തമായ മറുപടി പറഞ്ഞു, കാരണം അതിപ്പോ ഞാൻ ചോദിക്കാൻ. അപ്പൊ അത് സംഭവം വളരെ സിമ്പിളാണ്, കാരണം അവര് നാട്ടിൽ വളർന്ന ആൾക്കാരാണ്, നാട്ടിലാണ്. കാരണം അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു ഹൈസ്കൂൾ അധ്യാപകനായിട്ടിരുന്ന് റിട്ടയർഡ് ആയ ഒരു മനുഷ്യനാണ്. എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ബി ഡി ആയിരുന്നു, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറായിരുന്നു, രണ്ടുപേരും ഗസറ്റ് ഓഫീസർമാരായിരുന്നു. അപ്പോൾ അവർക്ക് നാട്ടിൽ കുറേ സൗഹൃദങ്ങളുണ്ട്, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ജംഗ്ഷനിൽ പോയിരിക്കുക, അവിടെ കുറച്ച് അധ്യാപകരുണ്ട് റിട്ടയർഡായ, അവരുമായിട്ട് കാര്യം പറഞ്ഞിരിക്കുക. പിന്നെ അച്ഛൻ പാർട്ടിയിൽ നല്ല ആക്റ്റീവാണ്, നല്ല ആക്റ്റീവാണ്. അപ്പോൾ ആ നാട്ടിലെ ബ്രാഞ്ച് സെക്രട്ടറിയും കാര്യങ്ങളും ഒക്കെയാണ്. പാർട്ടി വ്യക്തി പറയുന്നത് പാർട്ടി അപ്പൊ ചോദിക്കണ്ടെന്ന് പറയുന്നത്, ഓക്കെ അപ്പൊ പാർട്ടി ചോദിക്കുന്നില്ല. അതെ, പാർട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ അതങ്ങനെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഒരു സിറ്റുവേഷൻ നാട്ടിലുള്ളത് കൊണ്ടാണ് മെയിനായിട്ട് കയറിയത്. പിന്നെ അമ്മ മരിച്ചിട്ട് അമ്മ അടക്കിയേക്കുന്ന അവിടെയാണ്, അപ്പോൾ അവർക്ക് ആ ഒരു സെന്റിമെന്റ്സും ഭയങ്കരമാണ്. നമുക്ക് അപ്പൊ നമ്മളോട് നമുക്കില്ലേ തീർച്ചയായിട്ടും ഉണ്ട്, കാരണം പക്ഷേ നമുക്ക് ജീവിക്കണമെങ്കിൽ ഇവിടെ ഒന്ന് കിടന്നേ പറ്റും, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛൻ ഇതിനു മുമ്പ് ഏകദേശം അഞ്ച് പ്രാവശ്യത്തോളം അച്ഛൻ വന്നിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ അച്ഛനെ 3 മാസത്തെ വിസ എടുത്ത് ഞാൻ കൊണ്ടുവരും. കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ രാവിലെ ഞാൻ ജോലിക്ക് പോകും, വൈഫ് ജോലിക്ക് പോകും, ഞങ്ങൾ രണ്ടുപേരും വരുന്നത് വൈകുന്നേരമാണ്. അപ്പോൾ അച്ഛൻ വീടിനകത്ത് ഇങ്ങനെ അടഞ്ഞിരിക്കുവാണ്. അപ്പോൾ ഈ പാർട്ടി പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ നാട്ടുകാരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടവും ഇതിനിടയ്ക്ക് ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു മനുഷ്യനെ ഈ 4 ചുവരിനകത്ത് കൊണ്ടുവന്ന് ഞാൻ പിടിച്ചു കിട്ടുമ്പോൾ ആ ഒരു അവസ്ഥ ഞാൻ വളരെ, കാരണം ചില ദിവസങ്ങളിൽ ഞാൻ വരുമ്പോൾ അച്ഛൻ ഭയങ്കര മോടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്, വളരെയധികം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ചില ദിവസം അപ്പം നമുക്ക് തന്നെ മനസ്സിലാവാൻ ഒരാളിലുണ്ടാകുന്നൊരു മാറ്റം മാക്സിമം കൂടി പോയി കഴിഞ്ഞാൽ ഒരു 15 ദിവസം ഇവിടെ നിൽക്കും. 3 മാസത്തെ വിസ എടുത്താലും ഒരു 15 ദിവസം 16 ദിവസം കഴിയുമ്പോൾ പറയാം എടാ ഞാൻ തിരിച്ചു പോകാം. അപ്പോൾ അവർക്ക് അതാണ് സന്തോഷം. പിന്നെ നമുക്ക് അതിനകത്ത് വേറെ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് ഓക്കെ ശരി ആയിക്കോട്ടെ. വീണ്ടും ഒരു സത്യാവസ്ഥ ഇതാണ്. അതാണ് കൊണ്ടുവന്ന് നിർത്താൻ പറ്റാഞ്ഞിട്ടില്ല. പിന്നെ ഇടയ്ക്ക് വന്ന് നിന്നിട്ടുണ്ട്, 1 മാസത്തോളം വന്ന് നിന്ന് വൈഫിന്റെ അമ്മയും വൈഫിന്റെ അച്ഛനും എല്ലാവരും കൂടെ വരുമ്പോൾ അവർ 3 പേരും കൂടെ ഒരുമിച്ച് വരും. ആ സമയങ്ങളിൽ നിൽക്കാറുണ്ട്, കാരണം അവർ, കാരണം വൈഫിന്റെ അച്ഛനും വർക്ക് ചെയ്യാണ് ബോംബെയിൽ. അപ്പോൾ ആ പുള്ളിക്കാരന് ലീവ് കിട്ടാറില്ല. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്നത് ഭയങ്കര കഷ്ടമാണ്. പക്ഷെ ചില സമയങ്ങളിൽ വന്നിട്ടുണ്ട്, ആ സമയത്തൊക്കെ ഒരുപാട് സമയം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ എല്ലാ രീതിയിലും എല്ലാം മനസ്സ് തൊട്ട്
തൊട്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു മകനാണ്. എന്തായാലും അച്ഛനും അതുപോലെ ഒരു മകനെ കിട്ടിയ മകനും അതുപോലെ അച്ഛനെ കിട്ടിയത് ഭാഗ്യമായിട്ട് കരുതട്ടെ അല്ലേ. തീർച്ചയായും ഞാൻ കാര്യം പറയട്ടെ, ഇപ്പൊ എല്ലാവർക്കും എന്നെ മാത്രമല്ല എല്ലാവർക്കും എല്ലാ അച്ഛന്മാർക്കും മക്കളോട് സ്നേഹമുണ്ട്, എല്ലാ മക്കൾക്കും അച്ഛന്മാരോട്. പക്ഷെ പലരും പല രീതിയിൽ പ്രകടിപ്പിക്കുന്നത് മാത്രം, പക്ഷെ ചിലർ മാത്രമേ ഉള്ളൂ എന്താ പറയാ ആ പൾസ് തൊട്ടറിഞ്ഞ് സ്നേഹിക്കാൻ നിൽക്കുന്നത്. അത് ആ അച്ഛന്റെ മനസ്സെന്താണ് അല്ലെങ്കിൽ അമ്മയുടെ മനസ്സെന്താണ് അവരുടെ സ്നേഹം എന്താണ് എന്ന് നമുക്ക് ഒരു 25 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും അച്ഛൻ എന്നുള്ളൊരു വാക്കിന്റെ വില മനസ്സിലാവും. അപ്പൊ പിന്നെ എന്താ പറയാ ആ മനസ്സെന്ന് മനസ്സിലാക്കി അതിലെന്താണ് സന്തോഷം കിട്ടുക അത് വല്ലപ്പോഴും ഒന്ന് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്താൽ മതി, ആ മനസ്സ് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അമ്മയ്ക്ക് അമ്മ പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഞാനും അച്ഛനും അമ്മയും എല്ലാം കൂടെ രാത്രി സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അമ്മ പെട്ടെന്ന് ബ്ലഡ് വോമിറ്റ് ചെയ്യുവായിരുന്നു. അങ്ങനെ അമ്മയെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അമ്മയ്ക്ക് ലിവർ സിറോസിസ് ആയിരുന്നു. അമ്മ ഒരു ക്രോണിക് ആസ്മ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് വെളിയിൽ നിന്ന് മരുന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് മന്ത്ലി ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു. അപ്പോൾ ആ മരുന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് നാളുകൊണ്ടേ എടുത്തോണ്ടിരുന്നു. ആ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് അമ്മയുടെ ലിവറിനെ ബാധിച്ചുകൊണ്ടിരുന്നു. ആരും അറിഞ്ഞില്ല. 99% അമ്മയുടെ ലിവർ പോയതിന് ശേഷം ഈ ബ്ലഡ് വോമിറ്റ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന്. അവിടെ നിന്ന് ഏകദേശം ചില ഹോസ്പിറ്റലുകാർ ഒരാഴ്ച സമയം എഴുതിയെടുത്തെന്ന് ഞാനും അച്ഛനും കൂടെ ഓടി നടന്ന് 6.5 വർഷത്തോളം എറണാകുളത്ത് അമൃതയിലും തിരുവനന്തപുരത്ത് കോസ്മോയിലും ഒക്കെ ആയിട്ട് ട്രീറ്റ്മെൻ്റ് എടുത്തു. 6.5 വർഷത്തോളം കൊണ്ടുപോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും എനിക്കും അങ്ങനെ ഒരുപാട് ആരും വിളിച്ചു വരുന്നതാണ്, ദൈവത്തിന്റെ കൈയാണ്, അത് നമുക്കൊന്ന് പറയാൻ പറ്റില്ല, പറയാൻ കഴിയില്ല. അപ്പൊ നാട്ടില് ഇപ്പൊ അച്ഛനാണ് ഉള്ളത്. അച്ഛൻ അവിടെ ഹാപ്പിയാണ്. അച്ഛന് ഇപ്പൊ പറ്റുന്ന സമയങ്ങളിൽ മകനെ കാണാറുണ്ട് അല്ലേ, അവര് സ്പെൻഡ് ചെയ്യാറുണ്ട്. ഒരു ഏറ്റവും വലിയ കാര്യം വെച്ചാൽ അച്ഛന്റെ തന്നെ 2 സിസ്റ്റേഴ്സ് എന്റെ വീടിന്റെ അപ്പുറത്ത് തന്നെയാണ് താമസം. അപ്പൊ അവര് അച്ഛനെ എങ്ങോട്ടും വിടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ അവരൊരു 10 ദിവസം കഴിയുമ്പോൾ വിളിക്കാൻ തുടങ്ങും, അണ്ണ തിരിച്ചു വരുന്നില്ലേ, തിരിച്ചു വരുന്നില്ല, എന്നാ അണ്ണ വരുന്നത്. അപ്പൊ അവര് ബ്രദർ സിസ്റ്റർ അവർക്ക് ഭയങ്കരമായിട്ട് ഒരു പാക്കാണ് അവര്. അവർ അച്ഛനില്ലാതെ തീർച്ചയായിട്ടും കാരണം അപ്പുറത്ത് തന്നെയാണ്, കാരണം ഫുഡ് എല്ലാം കൊടുക്കുന്നതും അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ അച്ഛൻ പോയി കിടക്കുന്നതും ഒരു അപ്പച്ചിയുടെ വീട്ടിലാണ്. കാരണം ഇവിടെ തനിയെ കിടക്കാൻ സമ്മതിക്കില്ല, കാരണം അച്ഛന് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല, അച്ഛൻ വീട്ടിൽ തന്നെ കിടക്കും. പക്ഷെ അവിടെ പിന്നെ 2 കുട്ടികളുണ്ട്, അപ്പച്ചിയുടെ ചെറുമക്കളുണ്ട് 2 പേര്. അപ്പൊ ഇവരാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാർ. അച്ഛൻ എവിടെ പോകുമ്പോഴും ഇവരാണ് കൂടെ അങ്ങോട്ട് കൂടെ. അപ്പൊ അച്ഛൻ നാട്ടിൽ ഒരു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അച്ഛൻ ഹാപ്പിയാണ്. പക്ഷെ അച്ഛന് വിഷമം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ അച്ഛന് പറയാൻ വേറെ ഓപ്ഷൻ ഇല്ല, കാരണം ജോലിയില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നാട്ടിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനുമില്ല എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ ജോലി ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ അതൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ പഠിച്ച പ്രൊഫഷൻ നാട്ടിൽ വളരെ കുറവാണ്. ഞാൻ സർവേ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ലാൻഡ് സർവേ ആണ് നാട്ടിൽ ഇപ്പൊ അത്രയും അത് ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. ഒരുപാട് മെഷീനറികളും കാര്യങ്ങളും അല്ലെങ്കിൽ ടെക്നോളജി ഒക്കെ ഇപ്പൊ ഡെവലപ്പായി വരുന്നുണ്ട്. ബിൽഡിംഗ്സിന്റെ സർവേ തന്നെയാണ്. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് പണ്ട് ഈ സർവേ ചെയ്യാൻ വരുന്നത് മീറ്ററും മറ്റേ ഇതുമൊക്കെ ആയിട്ടാണ് വരുന്നല്ല ആൾക്കാർ. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. ഇപ്പൊ എല്ലാം പുതിയ യുഗത്തിലേക്ക് വന്നപ്പോൾ എല്ലാം ഇലക്ട്രോണിക്കിലായി. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ നാട്ടിലും ഡെവലപ്പാണ്. പക്ഷെ നമ്മളൊക്കെ നാട്ടിൽ നിന്ന് വിടുന്ന സമയത്ത് അതായത് 12 വർഷം മുമ്പൊക്കെ ഇതൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. ആ സമയത്താണ് നമ്മളൊക്കെ ഇവിടെ വന്നത്. പിന്നെ ഇവിടുത്തെ ഒരു ലൈഫായി ഇതിങ്ങനെ ഇഷ്ടമാണ്. തീർച്ചയായിട്ടുമാണ്, തീർച്ചയായിട്ടും. കാരണം അധ്വാനിക്കാൻ കഴിവുള്ള മനുഷ്യന് ദുബായ് ഏറ്റവും നല്ലൊരു തീർച്ചയായിട്ടും. നമുക്കുള്ള എല്ലാ മാറുള്ള നാട് പോലെയല്ല, നല്ല എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉണ്ട്. നമുക്ക് ഏത് രാത്രി ഇറങ്ങി നടക്കാം. പിന്നെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ പെൺകുട്ടികളുടെ കൂടെ ഏറ്റവും സേഫാണ്. ഏത് പാതിരാത്രി ഇറങ്ങി നടന്നാലും ആരുമില്ല, ആരും അവരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഇവനൊരു മോശം കമന്റ് പറയാൻ പോലും നമ്മൾ മലയാളികളെ ഉള്ളൂ കമന്റ്. അതെ, വാക്കും വയ്ക്കുള്ള ഒരു രാജ്യക്കാരും പെൺകുട്ടികളോട് അപമര്യാദ. നമ്മുടെ മലയാളികൾ രാത്രി പോകുമ്പോൾ നമ്മുടെ വിരളിങ്ങനെ വെച്ച് 2 വീസലടിക്കല് അതൊക്കെ. അതും അവരൊന്ന് പരാതിപ്പെട്ടാൽ ശിക്ഷാർഹമാണ്. തീർച്ചയായിട്ടും. കാരണം ഇവിടുത്തെ ഈ കൺട്രികളുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ നമുക്ക് എന്താ പറയുക, പെണ്ണുങ്ങളുടെ സ്വാതന്ത്ര്യത്തിനാണ് അവർ മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ ഒരു പെൺകുട്ടിയാണ് എന്നോടൊരു തെറ്റ് ചെയ്താൽ പോലും പോലീസ് വരുമ്പോൾ അവർ പെൺകുട്ടി പറയുന്നതേ അവർ കേൾക്കും. കാരണം അവർക്ക് പെൺകുട്ടികളുടെ ഇതാണ് മുഖ്യമായിട്ടിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. വേറൊരു കാര്യം നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് ഒക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നും അല്ലെങ്കിൽ അതിൽ വേറൊരു രീതിയിലാണെങ്കിലും കുറച്ച് ചാരിറ്റി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അത് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താ പറയുക, അബിയേട്ടൻ നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയ്ക്ക് ഒരു പേഡ് അല്ലെങ്കിൽ അവരിൽ നിന്ന് കൂടുതൽ സാമ്പത്തിക മോഹം ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഇതേവരെ ഞാൻ ഒരുപാട് പ്രൊമോഷനുകൾ ചെയ്തിട്ടുണ്ട്, റെസ്റ്റോറൻറ്റ് ഒരുപാടാണ്. പക്ഷെ നമ്മളെപ്പോഴും അവരോട് പറയുന്നത് ആരെങ്കിലും നമുക്ക് ഒരുപാട് ജോബ് ആൾക്കാർ ജോബിന് ഇപ്പോൾ
ഒന്നാമത് ഈ കൊറോണയും കൂടെ വന്നതിന് ശേഷം ഒരുപാട് പേരുടെ ജോബ് നഷ്ടപ്പെട്ടു. നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇപ്പോൾ കയറി വരുന്നുണ്ട് ജോബിന്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് നമ്മളോടൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ചേട്ടാ നമുക്കൊരു ക്ലീനിങ് ജോലിയെങ്കിലും കിട്ടിയാൽ മതി, ഒന്ന് പിടിച്ചു നിൽക്കാൻ. അപ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റുകൾക്ക് അവർ നമ്മളെ വിളിച്ചിട്ട് നമുക്കൊരു പ്രൊമോഷൻ തരുമ്പോൾ ഇപ്പോൾ നമ്മൾ പറയാറുള്ള മെയിനായിട്ട് പറയാറുള്ള നമ്മൾ പറയുന്ന ഒന്നോ രണ്ടോ പേർക്ക് നിങ്ങൾ ജോബ് കൊടുക്കുക, അതായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. കാരണം ചിലപ്പോൾ ഫ്രഷ് പിള്ളേരായ കുട്ടികളായിരിക്കും, അപ്പോൾ അവർക്ക് ജോബ് കൊടുക്കുക. ജോബ് കൊടുത്തിട്ട് അവരെ ഒന്ന് ട്രെയിൻ ചെയ്ത് ഒന്ന് അവരെ ലെവലാക്കി എടുക്കുക. പിന്നെ രണ്ടാമത് നമ്മൾ മെയിനായിട്ട് ഈ റെസ്റ്റോറൻറ്റുകളോട് നമ്മൾ പറയുന്ന കാര്യം, ഇപ്പോൾ ഈ കൊറോണ വന്നിട്ട് ജോബ് നഷ്ടപ്പെട്ട ഒരുപാട് ഫാമിലികളുണ്ട്. അപ്പോൾ അവരെ സർവൈവ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഫാമിലികൾ ഫുഡില്ലാതെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു നേരത്തെ രണ്ട് നേരത്തെ ഫുഡ് ഒരാഴ്ച രണ്ടാഴ്ചത്തേക്ക് കൊടുക്കാൻ പറയാറുണ്ട്. അതായിരിക്കും നമ്മൾ ചോദിക്കുന്ന റെമുനറേഷൻ. അതാണ് ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്നുണ്ട്. ഇപ്പം ഇപ്പം പലരും തന്നെ എന്താ പറയുക, സ്വന്തം ഒരു ജോലി ഉണ്ടായിട്ട് പോലും അത് റിസൈൻ ചെയ്തിട്ട് ഈ പ്രൊമോഷൻ അല്ലെങ്കിൽ ബ്ലോഗിങ് അല്ലെങ്കിൽ എന്താ പറയുക ഇൻഫ്ലുവൻസർ ആ ഒരു ജോബിലേക്ക് മാറുന്നവരാണ് പലരും. എന്ന് വെച്ചാൽ അവരതിൽ നിന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇപ്പം അഭിയേട്ടൻ ഇങ്ങനെ ഒരു ചാരിറ്റി അല്ലെങ്കിലും ആ ഒരു മനസ്സിനെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം. നമ്മൾ പെയ്ഡ് അല്ലാതെ അത്യാവശ്യം പക്ഷെ നല്ല റീച്ചും നല്ല അല്ലേ നല്ല റീച്ച് വരുന്നുണ്ട് ആ വീഡിയോസ്. അത്യാവശ്യം അവർക്ക് നല്ല ബിസിനസ് ഉണ്ടാവുന്നുണ്ട്, അത്യാവശ്യം ആൾക്കാർ നല്ല രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് 100% അല്ലെങ്കിൽ ഒരു 90% ഗുണം തന്നെയാണ് ഉണ്ടാകാറുള്ളത്. അതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫുഡിൻ്റെ ബ്ലോഗ് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് റെസ്റ്റോറൻറ്റിൽ അവർ പറയും നമ്മളോട് ഈ ഫുഡാണ് നമ്മൾ ഇത്രയാണ് കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ, പക്ഷേ ആ ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഞാനും എൻ്റെ വൈഫും കാണും അതിനകത്ത്. അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ് എന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യാറുള്ളൂ. കാരണം നമുക്ക് ആരെയും പേടിക്കും. ഇപ്പോൾ ആ വീഡിയോ ഫെയിലായാലും ശരി, ഇനി ആ വീഡിയോ റീച്ചായാലും ശരി, കാരണം എനിക്ക് ടെൻഷനില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ പെയ്ഡല്ല, എനിക്ക് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാത്തതുകൊണ്ട് എൻ്റെ വീഡിയോ ഇപ്പോൾ ഫ്ലോപ്പായി പോയി നിങ്ങൾ അതിന് ഉത്തരവാദിത്തം പറഞ്ഞു, എനിക്ക് അവരെ അതിന് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ അവരോട് ആദ്യമേ പറയുന്നുണ്ട് ഐ ആം നോട്ട് എ പെയ്ഡ് പ്രൊമോട്ടർ. സോ എൻ്റെ വീഡിയോ റീച്ചായാൽ നിങ്ങൾക്ക് ബിസിനസ് കിട്ടും, പക്ഷേ നിങ്ങൾ ആ ക്വാളിറ്റിയിലുള്ള ഫുഡ് കൊടുക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും, ഞാൻ ആ എല്ലാ ഫുഡ് ബ്ലോഗിൻ്റെ അവസാനം പറയാറുണ്ട്, നിങ്ങൾക്ക് അവിടെ ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ എൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് വരാം, നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ അവരുമായി ഞാൻ സംസാരിക്കും. പിന്നെ അവര് ആ ഫുഡ് റിക്കവർ ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ഇതേ ചെയ്ത വീഡിയോ ഞാൻ തിരിച്ച് അവർക്ക് തിരിച്ചു. അത് വേറൊരു ടൈപ്പ് ഓഫ് പ്രൊമോഷൻ ആണിത് അല്ല. ഇത് ഒന്നോർത്താലും നല്ലൊരു തീരുമാനമാണ് ഈ അഭിയേട്ടൻ പറഞ്ഞത്. അത് പല വ്ളോഗേഴ്സ് അല്ലെങ്കിൽ പല പ്രൊമോട്ടേഴ്സും കേട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മൾ പെയ്ഡ് ചെയ്യുന്നവരടക്കം ഉള്ള കാര്യമാണ് അല്ലേ. പെയ്ഡ് ചെയ്യുന്നവർക്കും ഈ പറയുന്ന രീതി എടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു ഫുഡിൻ്റെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ എൻ്റെ വീഡിയോ ചിലപ്പോൾ ഒരു 50,000 അല്ലെങ്കിൽ 70,000 ചിലപ്പോൾ 100,000 പേര് കണ്ടിട്ട് അതിലൊരു 10,000-10,000 പേര് അതിൽ ഫുഡ് കഴിക്കാൻ പോകുന്നു. അവർ പോകുന്നത് ആ റെസ്റ്റോറൻറ്റിനോടുള്ള വിശ്വാസം കൊണ്ടല്ല, അവർക്ക് നമ്മളോടുള്ളൊരു വിശ്വാസമാണ്. അത് അഭിയേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്, അതായത് മോശമാകില്ല എന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ചിലപ്പോൾ അവർ ആ റെസ്റ്റോറൻറ്റ് തേടി പോകുക. അപ്പോൾ നമ്മൾ അവരെ കള്ളം പറഞ്ഞ് ചതിച്ച് ആ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ റെസ്റ്റോറൻറ്റുകാരനെ കൊണ്ട് കൊടുപ്പിക്കുന്നതിന് കഴിയത്ര വേദന ഉള്ള സത്യമായിട്ട് പറയുന്നത് വളരെ നല്ലൊരു തീരുമാനമാണ്. അതിലും ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അഭിയേട്ടനെ. എനിക്ക് തോന്നുന്നു ഈ ഒരു സോഷ്യൽ മീഡിയ കൊണ്ട് അത്യാവശ്യമല്ല ഒരുപാട് സുഹൃത്ത് വലയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കളുണ്ട്. പക്ഷേ എല്ലാ ഈ സോഷ്യൽ മീഡിയ സൗഹൃദങ്ങളെല്ലാം എപ്പോഴും ഒരു ചെറിയ അതിർവലം വിട്ടേ വയ്ക്കാറുണ്ട്. അത് ശരി. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ കണ്ണടച്ച് വിശ്വസിച്ച ഒരുപാട് സുഹൃത്തുക്കളിൽ നിന്ന് നമുക്ക് നല്ല ഗംഭീര പണി കിട്ടിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയക്ക് അങ്ങനെ ഒരു ഗുണം കൂടി. തീർച്ചയായിട്ടും. അല്ല, നമ്മുടെ ഗുണമല്ല, സോറി, ഞാൻ തമാശ രീതിയിൽ പറഞ്ഞാണ് ദോഷം. അല്ല, അങ്ങനെയല്ല. നമ്മൾ ചിലരെയൊക്കെ അന്ധമായിട്ട് വിശ്വസിക്കുന്നത് അത് നമ്മളോടുള്ള അവരുടെ ഇടപെടൽ അങ്ങനെ ആയിരിക്കും. പിന്നീടായിരിക്കും നമ്മളത് അറിയുന്നത് അത് നമ്മളെ കൊണ്ട് ഒരാൾക്ക് അത് നേടിയെടുക്കാനുള്ള ഒരു കാര്യമായിരുന്നു എന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം. കാരണം നമ്മളത്രയും ആത്മാർത്ഥമായിട്ടായിരിക്കും അയാളോട് നമ്മൾ ഇടപഴകിയിട്ടുള്ളത് സംസാരിച്ചത്. അപ്പോൾ അങ്ങനെ കുറേ അനുഭവങ്ങൾ ലൈഫിലേക്ക് വന്നപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ സൗഹൃദങ്ങൾ അതിനെല്ലാത്തിനും എല്ലാവരോടും സ്നേഹം തന്നെയാണ്. പക്ഷേ അതിനൊരു ചെറിയ ഡിസ്റ്റൻസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക്, ഞാനെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് കുഴപ്പം, പക്ഷേ എൻ്റെ കുടുംബം എന്ന് പറയുന്ന സംഭവങ്ങളിലേക്ക് ഞാനൊരു അതിർവരം വിട്ട് നിർത്തിയിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. അത് എല്ലാവർക്കും ഒരു പിന്നെ എന്താ പറയുക ടിപ്സും കൂടെ ആയിക്കോട്ടെ. സീരിയസ്ലി എല്ലാവരും ഉണ്ട്, കുറേ അധികം പേരുണ്ട്. ഒന്നും നമ്മൾ സുഹൃത്തുക്കളായി കഴിഞ്ഞാൽ അവർ നമുക്ക് അൺലിമിറ്റഡ് അവർ നമ്മളിലേക്ക് വലിച്ചടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പം എപ്പോഴും വേണം സുഹൃത്ത് ബന്ധങ്ങൾ വേണം, പക്ഷേ തീർച്ചയായിട്ടും നമ്മളെല്ലാത്തിനും ഒരു പരിധി. അതെ അതെ, എല്ലാത്തിനും ഒരു പരിധി വയ്ക്കുക. കാരണം ചില അല്ലാതെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാരുണ്ടാവും, അല്ലാത്ത ഒരുപാട് പേര് ചിലപ്പോൾ നല്ല സൗഹൃദങ്ങളിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ കൂടെ കിട്ടുന്ന എല്ലാവരും മോശമൊന്നുമല്ലോ. നല്ല സുഹൃത്തുക്കളും നമ്മുടെ ജീവിതത്തിൽ എൻ്റെ പല ലൈഫിലെ പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ എൻ്റെ കൂടെ നിന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് കിട്ടിയ സുഹൃത്തുക്കളും ഉണ്ട്.
അപ്പോൾ അങ്ങനെയല്ല, പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് വയ്ക്കുക. ആരെയും നമ്മൾ ഓവറായിട്ട് നമ്മുടെ ലൈഫിലേക്ക് വലിച്ചെടുപ്പിക്കാതിരിക്കുക. കാരണം നാളെ ഉണ്ടാകുന്ന വലിയ വിഷമങ്ങളെക്കാട്ടി ഏറ്റവും നല്ലത് ഇപ്പോഴേ അതൊരു ലിമിറ്റ് ഇട്ട് വെച്ചാൽ ആ ഒരു വിഷമങ്ങൾ ഇല്ലാതിരിക്കുന്നില്ല. അതെ അതെ. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല റിവെഞ്ച് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ആരോടാ ഈ ആരോടാ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവം. അയ്യോ എന്താ അതൊക്കെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ഈ ആവശ്യമില്ലാതെ ഇപ്പോ നമ്മളെ പോലുള്ള കുറച്ച് റീച്ചുള്ള ആൾക്കാരെ എന്ത് ചെയ്യും, ചിലര് വന്നിട്ട് ഇങ്ങനെ നമ്മളെ എന്തെങ്കിലും പറഞ്ഞ് നമ്മുടെ വീഡിയോയിൽ ഏതെങ്കിലും ഒരു നെഗറ്റീവ് എടുത്തിട്ട് അവരത് വീഡിയോ ആക്കിയിട്ട് നമ്മളെ മിക്കവാറും ഒരു 90% നമ്മൾ അതിനെ ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് കാരണം അവർക്കും റീച്ചാണല്ലോ മുഖ്യം. അപ്പൊ അവർക്ക് നന്നായിട്ട് അറിയാം നമ്മളെ എവിടെ തട്ടിക്കഴിഞ്ഞാൽ അവർക്ക് റീച്ച് കിട്ടും എന്നുള്ളത് അവർക്കറിയാം. അപ്പൊ അവരെന്ത് ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ സെറ്റ് ചെയ്യും. അപ്പൊ ഒരുപാട് വീഡിയോസ് ഉള്ളൂ, മേ ബി ഒരു ദിവസത്തിൽ തന്നെ പല വീഡിയോസ് ഉള്ളൂ ദിവസങ്ങളുണ്ട്. ഏതെങ്കിലും നമ്മൾ സംസാരിക്കുന്ന ചിലപ്പോൾ ഈ നമ്മളൊന്നും പ്രിപ്പയർഡ് ആയിരിക്കില്ല. ചിലപ്പോൾ എവിടെയെങ്കിലും ചെന്ന് നിൽക്കുമ്പോൾ ഒരു വീഡിയോ ചെയ്യുന്ന നേരം നമ്മളൊന്നും പ്രിപ്പയർഡ് ആയിരിക്കില്ല. നമ്മുടെ വായിൽ എന്താണോ വരുന്നത് ഈ നാക്കാണ് നമ്മുടെ ആയുധം. അപ്പൊ നമ്മൾ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ചിലപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പിഴച്ചു പോയിന്നിരിക്കാം. പിന്നെ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കണ്ടില്ല. ചിലപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്പോട്ടിൽ ആ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പോകും. പിന്നീട് ഈ വീഡിയോയിൽ ഈ നെഗറ്റീവുകൾ എടുത്തുകൊണ്ട് ആൾക്കാർ വരും. പക്ഷെ ഇതിന് നമ്മൾ പ്രതികരിക്കുന്ന ഈ വാടാ പോടാ എന്നുള്ള പ്രതികരണം വരുന്ന എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലേക്കോ നമ്മുടെ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിലേക്കോ ഒക്കെ ഓരോരുത്തർ വിരൽ ചൂണ്ടുമ്പോഴാണ് അവർക്കെതിരെ നമ്മൾ പ്രതികരിക്കുന്നത്. കാരണം അത് പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ കാരണം നീ അങ്ങനത്തവനാണ് എന്ന് പറഞ്ഞാലും ഒക്കെ ഞാൻ അങ്ങനത്തവനാണ്, പക്ഷേ എന്നെ വിശ്വസിക്കുന്ന 100 പേര് വെളിയിലുണ്ട്. അവർ വിശ്വസിച്ചാൽ മതി, എന്നെ അവിശ്വസിക്കുന്ന 10 പേരെ ഞാൻ മാറ്റി നിർത്താറാണ് പതിവ്. ഞാൻ ഇപ്പോൾ അവരോട് ചെന്ന് പറയാറില്ല എടേ ഞാൻ നല്ലവനാണ് അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കണം എന്ന് ഞാൻ പറയാം. പക്ഷേ ഇപ്പുറത്ത് എന്നെ വിശ്വസിക്കുന്ന ഒരു 100 പേരുണ്ടാവും, അവർ മതി നമുക്ക്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബത്തിലേക്കും നമ്മളിലേക്കും അല്ലെങ്കിൽ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരിലേക്കും വിരൽ ചൂണ്ടുമ്പോഴാണ് നമ്മൾ തിരിച്ച് പ്രതികരിക്കുന്നത്. അപ്പോൾ കുറേ പേരെയൊക്കെ വീട് നന്നായിട്ട് എന്താ പറയുക പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു സെയിം ഫീൽഡിൽ തന്നെ ആണെങ്കിലും അത്യാവശ്യം കുറച്ച് ആൾക്കാർ. എനിക്കൊന്ന് രതീഷിനെയൊക്കെ അത്യാവശ്യം നല്ല ഹൈക്കാക്കി മാറ്റിയ പ്രധാനപ്പെട്ട ഒരാൾ അഭിയേട്ടനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ഒരു സമയത്ത് ഭയങ്കര വൾഗറായിരുന്നു ആൾക്കാർ മലയാളീസ്. അത് ഞാനും അവനും കൂടെ കോംബോ വീഡിയോസുകൾ ചെയ്യാൻ ഞാനാണ് അവനോട് പറഞ്ഞ ഒരു കാര്യം ചെയ്തു നീ ഒരു കാര്യം നമുക്ക് കോംബോ വീഡിയോസ്. കാരണം എന്തൊക്കെ പറഞ്ഞാൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരിക്കലും വൾഗറായിട്ടുള്ള കമൻറ്റുകളൊന്നും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള കമൻസുകളെ വരാറുള്ളൂ. പക്ഷെ അത് ആ ഒരു പാറ്റേൺ രതീഷിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കാരണം രതീഷിൻ്റെ ഞാൻ രതീഷും കൂടെ കോംബോ വീഡിയോ ചെയ്യാൻ തുടങ്ങിയാൽ 100 കമൻറ്റ് വരുമ്പോൾ രതീഷിൻ്റെ കമൻറ്റ് വരുമ്പോൾ 100 കമൻറ്റിൽ 90 വൾഗറാണെങ്കിൽ പിന്നീട് അത് മാറി 10 ഉള്ളൂ, 90 നല്ല കമൻറ്റായി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കോംബോ ചെയ്ത് മുമ്പോട്ടും പോയി. അത് ഒരുപാട് പേര് അത് ലാസ്റ്റ് നമ്മുടെ മെൽവിൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരനുണ്ട്. പുള്ളിക്കാരൻ ഒരു ആൽബം അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോംബോയാണ് പുള്ളി റെഡിയാക്കി അത് വെച്ചിട്ടുണ്ട്. ഞാൻ എനിക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ നിങ്ങളെ വെച്ച് ചെയ്യണം, പിന്നെ എന്തോ നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അതെ 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 നടക്കും, നടക്കട്ടെ. ഇനി ചോദിക്കാനുള്ളത് ഫ്യൂച്ചർ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്താണ് ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് കൊണ്ട് അത് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്, അതോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഫ്യൂച്ചർ പ്ലാനിങ് ഫാമിലി പരമായിട്ടോ ഇൻഡിവിജ്വൽ പരമായിട്ടോ എന്തെങ്കിലും ഉണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ലൈഫ് മുമ്പോട്ട് പോകേണ്ടല്ലോ, ലൈഫിന്റെ പുറകെ ഓടിയല്ലേ പറ്റും. അപ്പൊ അതിന് ഒരുപാട് പ്ലാനുകൾ. പിന്നെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് എ പാർട്ട്. പിന്നെ അത് നമ്മളെ മനസ്സിൽ എപ്പോഴുള്ളത് വെച്ചാൽ ആൾക്കാരൊക്കെ ഉപദ്രവകരമാകാതെ ഇതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ അത്രയും സന്തോഷം. അതുകൊണ്ട് അത് മുന്നോട്ട് തന്നെ പൊക്കോട്ടെ, നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തോളം കാര്യം. നാളെ നമ്മളെ കാണുന്ന വ്യൂവേഴ്സ് പറയുകയാണ് നിന്റെ വീഡിയോ എനിക്ക് കാണണ്ട അല്ലെങ്കിൽ നീ ഇനി ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ സന്തോഷപൂർവ്വം നമ്മളെ ചിരിച്ചുകൊണ്ട് തന്നെ പഠിക്കണം. കാരണം അവർ തന്ന സപ്പോർട്ടാണ് ഇതുവരെ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോയത്. അപ്പം നാളെ അവർക്ക് നമ്മളെ കാണണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി തന്നെ കണ്ടിയാക്കും. പരിപാടിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ല നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഞാൻ ഇപ്പൊ വളരെ ഏറ്റവും കൂടുതൽ കണ്ടു കാണും ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്ന ജോബ് വേക്കൻസികളാണ്. അപ്പൊ ഒരുപാട് പേർക്ക് സത്യം പറഞ്ഞാൽ എന്റെ വീഡിയോസുകൾ കൊണ്ട് ഏകദേശം ഒരു എന്റെ അറിവിൽ തന്നെ ഒരു 10-30 പേർക്ക് ജോബ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയ ആ കുടുംബങ്ങളുടെ പ്രാർത്ഥനയാണ് നമുക്കുള്ള ഏക ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചെയ്യണമെന്നാണ് ഫ്യൂച്ചറിലും. തീർച്ചയായിട്ടും. പിന്നെ അത് മാത്രമല്ല പിന്നെ ഒരു ആ ഒരു മൈഗ്രേഷനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയുണ്ട്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കാനഡ എന്ന് ഒരു ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലുമാണ്, ദൈവം സഹായിച്ചാൽ അതുമൊക്കെ നടക്കും. പിന്നെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങളല്ലേ, അതിനുവേണ്ടി ഇങ്ങനെ പരിശ്രമിക്കുക. നമ്മൾ പറയുമല്ലോ എന്തിനെങ്കിലും നമ്മൾ തീവ്രമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മുടെ അടുത്തേക്ക് വരും, പരിശ്രമിക്കുക. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ഇപ്പൊ ഒരു വീഡിയോ ചെയ്ത് ഒരു ഡിയറ്റ് അടിച്ചു അല്ലെങ്കിൽ കുറെ
പെണ്ണുങ്ങളെ ട്രോള് ചെയ്യുക അങ്ങനെയുള്ള ഒരു പരമായിട്ടുള്ള ഒരു പരിപാടിയും ഇല്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ഡ്യേറ്റ് പോലും അങ്ങനെ അധികം ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അല്ലേ, ഡ്യേറ്റും ചെയ്തിട്ടില്ല, അങ്ങനെ ലേഡീസിന്റെ കൂടെയുള്ള അധികം വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അത് പട്ടി ചെയ്യാത്തതാണോ? അങ്ങനെയല്ല, അതുകൊണ്ടല്ല. കാരണം നമ്മളിപ്പോൾ ഇപ്പം ഞാൻ ഒരാൾ ഒരു പെൺകുട്ടി ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ വന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ബേട്ടാ നമുക്ക് വീഡിയോസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ എൻ്റെ കൂടെ ഒന്ന് നമുക്ക് ചെയ്ത് ഒന്നും സംഭവിക്കില്ല, ഇത് സോഷ്യൽ മീഡിയ ആണ്. പക്ഷെ നമ്മളായിട്ട് അറിഞ്ഞുകൊണ്ട് നമ്മുടെ കഴുത്ത് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, എപ്പോഴും നമ്മൾ നമ്മളൊരു സൈഡിൽ നമ്മൾ എൻ്റെ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇൻഡിവിജ്വലായിട്ട് പോകുന്ന വ്യക്തിയാണ്. ഞാൻ അങ്ങനെ തന്നെ പോട്ടെ, മറ്റുള്ള ആൾക്കാരെ വെച്ചിട്ട് വീഡിയോ ചെയ്ത് ചിലപ്പോൾ നാളെ ചെയ്യില്ല എന്നൊന്നും പറയുന്നില്ല, ചിലപ്പോൾ നാളെ ചെയ്തേക്കാം. ഇതുവരെയും ഈ പറഞ്ഞ പോലെ ഡ്യുവറ്റിനോ അല്ലെങ്കിൽ കോംബോ കോംബോ എന്ന് പറയുന്ന രതീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഇതേവരെ ഞാൻ ഒരുപാട് പേര് കോംബോയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനോട് താല്പര്യം തോന്നിയിട്ടില്ല. പിന്നെ ഒന്നാമത്തെ കേസും ചെയ്തതിനകത്ത് നമുക്ക് അധികം സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാനില്ല. കാരണം ജോലിയുണ്ട്, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കാട്ടിയൊക്കെ ഒരു നമ്മളെ കുടുംബമുണ്ട്, നമ്മളെ കാത്തിരിക്കുന്ന ഒരു ഭാര്യയുണ്ട്. അപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഉള്ള സമയം ഫാമിലിയോട് സ്പെൻഡ് ചെയ്യണം, അവരുടെ കൂടെ പുറത്ത് പോകണം. പിന്നെ രാത്രിയിൽ ഒരുപാട് സമയം ഒരു ദിവസം എങ്ങനെ പോയാലും ഏകദേശം ഒരു മണിക്കൂറിന് മുകളിൽ അച്ഛനുമായിട്ട് സംസാരിക്കും. അപ്പോൾ ആ ഒരു സമയങ്ങളൊക്കെ അവർ കുടുംബത്തിനുള്ളതാണ്. അപ്പോൾ നമുക്ക് ജോലിയും ഈ കുടുംബവും എല്ലാത്തിൻ്റെ ഇടയ്ക്ക് കൂടെയാണ് ഇത് കൊണ്ട് കിടക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടെ നമുക്ക് സമയവും കിട്ടാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. എന്തായാലും ചിലപ്പോൾ നാളെ ചെയ്തുകൂടാതെ. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞത് വെച്ചതിലൊക്കെ നമുക്ക് നോക്കാനാണെങ്കിൽ ഒരുപാട് എന്താ പറയുക, മാന്യമായ രീതിയിൽ നല്ല ഒരുപാട് പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ സോഷ്യൽ മീഡിയ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അത് ഫ്യൂച്ചറിലും ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടുപോകാനാണ് താല്പര്യപ്പെടുന്നതും. അപ്പോൾ അതുപോലെ തന്നെ ഒരു മൈഗ്രേഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രവൃത്തിയുടെ ഫലമാണ് അതൊക്കെ അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റി എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു എന്താ പറയുക പുണ്യ പ്രവൃത്തി തന്നെയാണ്. അപ്പൊ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഫ്യൂച്ചറിൽ ഒരുപാട് ഐശ്വര്യങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നതുപോലെ മൈഗ്രേറ്റ് ടു കാനഡ അതൊക്കെ സഫലമായിട്ട് വരട്ടെ പെട്ടെന്ന് തന്നെ. അതുപോലെ ബിസിനസ് ഉള്ളോ അത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ ചെറിയ ബിസിനസ്സിലൊക്കെ താല്പര്യമുള്ള ആളാണ്, ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ കുറേ ബിസിനസ്സുകൾ ഒരുപാട് ചെയ്യാനുള്ള അവസരങ്ങൾ ഇനി ഉണ്ടാവട്ടെ. ഒരുപാട് പാവങ്ങളെ സഹായിക്കാനും അദ്ദേഹത്തിന് കഴിയട്ടെ. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമാവട്ടെ. അച്ഛനോടൊപ്പം ഒരുപാട് നാള് ജീവിക്കട്ടെ. അതെ, ഇന്ന് ഞാനും എൻ്റെ വീഡിയോയുടെ പേരിൽ ഞാൻ അദ്ദേഹത്തിന് ആശംസിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ടൈം ഇല്ലായിരുന്നു, ഞാൻ രണ്ടു ദിവസം കൊണ്ടേ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കിട്ടിയ ടൈമിലാണ് അദ്ദേഹം ആ ഒരു ഡ്യൂട്ടിയുടെ ഇടയ്ക്കിൽ വന്നത്. അപ്പം ഞങ്ങളുടെ ഒരു എന്താ പറയുക വിളിയെ മാനിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻവിറ്റേഷൻ അദ്ദേഹം സ്വീകരിച്ച് ഞങ്ങളുടെ അടുത്ത് വന്ന് കുറച്ച് നേരം ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്തു, കുറച്ച് വിശേഷങ്ങളൊക്കെ തന്നാൽ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ് എൻ്റെ പേരിലും വാട്ടർമെലോൻ്റെ പേരിലും. എനിക്കും അത് തന്നെയാണ് പറയാറുള്ളത്. കാരണം നമ്മളെപ്പോലുള്ള ഈ എന്താ പറയുക സാധാരണക്കാരായ മനുഷ്യരെയൊക്കെ ഇങ്ങനെ ഇവർ വിളിച്ചിട്ട് ഒരു ഇന്റർവ്യൂ തരികയെന്ന് പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര കാര്യമാട്ടോ. സാധാരണക്കാരെന്ന് വെച്ചാൽ നമുക്ക് നല്ലത് കുറച്ച് ഇതുപോലുള്ള ചാരിറ്റികൾ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ നമ്മൾ അറിയിപ്പിക്കണം. തീർച്ചയായിട്ടും. എന്തായാലും എനിക്കിങ്ങനെ ദേ ഇവിടെ വന്നിരുന്ന് ദേ നിങ്ങളോടൊക്കെ ഇത് സംസാരിക്കാൻ അവസരം ഒരുക്കി തന്ന വാട്ടർമെലൻ ടെക്നോളജിയോടും എല്ലാവരോടും ഒരുപാട് സ്നേഹം. മാത്രം ഇവരിനിയും ഇവരും വളരട്ടെ, എന്താ പറയുക നമ്മള് ഇവരുടെ കൂട്ടത്തിൽ നമ്മളും ചെറുതായിട്ട് വളരട്ടെ, എല്ലാവരും വളരട്ടെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. അത് മാത്രമേ ഉള്ള ആഗ്രഹം. അപ്പോൾ എൻ്റെ എപ്പോഴും പറയാറുള്ള ഞാൻ എൻ്റെ വീഡിയോയുടെ എല്ലാ ലാസ്റ്റിലും പറഞ്ഞ് ഞാൻ ഓൺ വോയിസ് ചെയ്യുമ്പോൾ പറഞ്ഞു നിർത്താറുള്ള ഒരു ഡയലോഗ് ഉണ്ട് എപ്പോഴും, എല്ലാവരോടും സ്നേഹങ്ങൾ മാത്രം. സ്നേഹം മാത്രം.